േഖ ചമച്ച കേസിൽ കെ വിദ്യ വി മുന്നിൽ ഹാജരായി വിവരങ്ങളുമായി തുളസി പ്രസാദ് ചേരുന്നു തുളസി എന്തൊക്കെയാണ് വിവരങ്ങൾ ഇന്ന് രാവിലെ പതിനൊന്ന് നാൽപ്പത്തഞ്ചോടെയാണ് വിദ്യ അഭിഭാഷകനുമൊത്ത് നീലേശ്വരം പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിനായി ഹാജരാകുന്നത് ഈ കേസിൽ കരിന്തളം കോളേജ് അധികൃതർ നൽകിയ പരാതിയിലാണ് നീലേശ്വരം പോലീസ് വിദ്യക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പ്രധാനമായും വഞ്ചനാ കുറ്റം വ്യാജരേഖ ചമക്കൽ വാ വ്യാജരേഖയെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഇത് സമർപ്പിച്ച് ജോലി നേടൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിനെ വിളിപ്പിച്ചിരിക്കുന്നത് ഞായറാഴ്ച ചോദ്യം ചെയ്യൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ ശാരീരിക പ്രശ്നങ്ങളെ തുടർന്ന് ഹാജരാകാൻ കഴിയുകയില്ലെന്ന് കഴിഞ്ഞ ദിവസം തന്നെ വിദ്യ അറിയിച്ചിരുന്നു തുടർന്ന് ചൊവ്വാഴ്ച ഹാജരാകുമെന്നും അറിയിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നീലേശ്വരം പോലീസിന്റെ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ചോദ്യം ചെയ്യുന്ന ഹാജരായിരിക്കുന്നത് അഭിഭാഷകനെ മാറ്റി നിർത്തിയുള്ള ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിയും അതുപോലെ തന്നെ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനടക്കമുള്ള സംഘമാണ് ഇപ്പോൾ വിദ്യയെ ചോദ്യം ചെയ്യുന്നത് ഈ കരിന്തളം കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി കാലഘട്ടത്തിൽ വിദ്യ മഹാരാജാസ് കോളേജിന്റെ പേരിൽ നിർമ്മിച്ച വ്യാജ പ്രവൃത്തി പരിചയ രേഖ സമർപ്പിച്ചുകൊണ്ട് ജോലി നേടി നിയമനം നേടി അധ്യാപകയായി അവിടെ പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ ഒരു കേസിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ലഭിച്ച വിദ്യയുടെ ബയോഡാറ്റയിൽ അത് വ്യക്തമായി പറഞ്ഞിരുന്നു കരിന്തളം കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ പത്ത് മാസക്കാലം അവിടെ ജോലി ചെയ്തിട്ടുണ്ട് എന്നൊരു എക്സ്പീരിയൻസ് കോളത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വ്യാജരേഖയാണെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കരിന്തളം പോലീസ് നീലേശ്വരം പോലീസിൽ ക്ഷമിക്കണം കരിന്തളം കോളേജ് അധികൃതർ നീലേശ്വരം നീലേശ്വരം പോലീസിൽ പരാതി നൽകുകയും ഇത് സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത് ഈ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടങ്ങളിൽ ഇരുപത് മാസക്കാലം മഹാരജാസ് കോളേജിൽ ജോലി ചെയ്തു മലയാള വിഭാഗത്തിൽ അധ്യാപികയെ ജോലി ചെയ്തെന്ന് കാട്ടിയാണ് വിദ്യ വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരിക്കുന്നത് ഈ ചോദ്യം ചെയ്യലിന്റെ പ്രധാന ആവശ്യകത എന്ന് പറയുന്നത് ഈ രേഖ രേഖ ഇതുവരെ ലഭിച്ചിട്ടില്ല ആകെ അന്വേഷണ സംഘത്തിന് അട്ടപ്പാടി പോലീസ് അന്വേഷണ സംഘത്തിന് ആകെ ലഭിച്ചിരിക്കുന്നത് തെളിവ് എന്ന് പറയുന്നത് വിദ്യക്ക് തെളിവ് എന്ന് പറയുന്നത് ആ ഒരു ബയോഡാറ്റ മാത്രമാണ് അട്ടപ്പാടി കോളേജിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബയോഡാറ്റ മാത്രമാണ് അപ്പോൾ ഇനി ഈ വ്യാജരേഖയുടെ ഒറിജിനൽ കണ്ടുപിടിക്കേണ്ടതുണ്ട് വിദ്യയുടെ ഫോൺ കേന്ദ്രീകരിച്ചൊക്കെ അന്വേഷണം നടന്നിരുന്നു ഈ ഫോൺ പൊട്ടിപ്പോയെന്നൊക്കെ വിദ്യ നേരത്തെ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു കോളേജ് അധികൃതർ ഈ അട്ടപ്പാടി കോളേജ് പ്രിൻസിപ്പൽ അടക്കമുള്ളവർ ഗൂഢാലോചന നടത്തിയാണ് ഇത്തരത്തിലൊരു കേസ് കേസ് തനിക്കെതിരെ കെട്ടിച്ചമച്ചത് അടക്കമുള്ള ആരോപണങ്ങളും വിദ്യയുടെ മൊഴിയിൽ ഉണ്ടായിരുന്നു ഇതിന്റെ ഇത് ഈ ഇതിന്റെയൊക്കെ ഒരു സത്യാവസ്ഥ പരിശോധിക്കുകയാണ് നീലേശ്വരം പോലീസ് ചെയ്യുന്നത് ഈ വ്യാജരേഖ ചമച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വിദ്യയ്ക്ക് ആരെങ്കിലും സഹായിച്ചിട്ടുണ്ട് മറ്റാരുടെലും ഗൂഢാലോചനയോ മറ്റും ഉണ്ടായിട്ടുണ്ടോ ആസൂത്രണങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിക്കുന്നത് ഫിജെ